എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്നെ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പൊ എന്നെ കാണ. എന്തിനാ എന്നെ കാണുന്നെ? അതപ്പണ്ണ അറിയത്തില്ലേ. എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവനെ മാറ്റി നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറങ്ങി തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ. ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ. നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പാമ്പും പോലാണല്ലോ. നീ എന്തിനാ മേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? നോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശേല് നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീവാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കാൻ പറ്റും വേണ്ട. മനസ്സിലത്തി പാടാമെങ്കിൽ പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ മോനെ? അപ്പോട്ടാ, അപ്പോട്ടിനോട് സ്നേഹമുള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ. ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? അയ്യോ, എന്തിനാടാ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അമർന്ന്? കാവിലെ പാട്ട് മത്സരത്തിന് പഠിക്കുക, കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. ഓ, അത് ശരി. എടാ, ഏതായാലും നീ തോക്കും, അതിന്റെ കൂടെ വെള്ളത്തിൽ കിടന്ന് വല്ല അസുഖം വരുത്തി വെക്കണം അപ്പുക്കുട്ടാ. തോക്കുമ്പോ ഏത് വലിയവനും ഒന്ന് വേർക്കും. ആ വീർപ്പ് തലയെ തങ്ങി പനി പിടിച്ച് മൂലയെ ഒതുങ്ങാൻ പോണോ നീയാ? ആയുർവേദം വേണോ, അലോപ്പതി വേണോ, ഹോമിയോപ്പതി വേണോ നീ തന്നെ തീരുമാനിച്ച് വെച്ചോ. നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കേട്ടാണ്ട. നല്ല ശബ്ദം, നല്ല ശബ്ദം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും ഇതുകൊണ്ട് ജീവിക്കാം. അത് തൈപ്പറമ്പുകാരൻ ഇപ്പോഴാണോ മനസ്സിലായത്? നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണോ? സിനിമയെ പാടാനായിരിക്കും. അല്ല, ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ. ആരുടെ പാട്ട് കേട്ടാണ് പശു ഓടുന്നത്? നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. ഒറ്റ വീക്ക് വെച്ച് തന്നാണ്ടല്ലോ ഇതൊക്കെ. നിനക്ക് അവനെ വിളിച്ച് ചോദിച്ചൂടെ? അങ്ങോട്ട് ചെന്നാ മതി. പാട്ട് മത്സരത്തിൽ തോറ്റതിന്റെ ദേഷ്യത്തിൽ ഇരിക്കുമ്പോ ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് പോവേണോന്ന് പറഞ്ഞോട്ട് ചെന്നാലേ ആ കീരി എന്നെ കടിച്ചു തിന്നും. അവനെ ഇടിച്ചു താഴ്ത്തിയുള്ള നിന്റെ സംസാരം അല്പം കൂടുന്നുണ്ട്. എന്നായാലും അപ്പുകുട്ടി അനുസരിക്കേണ്ട പെണ്ണാ നീ, അത് മറക്കണ്ട. കല്യാണം കഴിയുമ്പോ അനുസരിച്ചാ പോരെ, ഇപ്പഴേ അടിമ വേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മുൻശുണ്ടിയും കുറച്ച് അസൂയയും നല്ല വിവരക്കേടും ഉണ്ടെന്നേ ഉള്ളൂ. അവൻ പാവാ, ഓരോ കാര്യത്തിലും നീ എന്നെ വിളിക്കുന്നല്ലേ അവന് ദേഷ്യം. അശോകത്തിന് വയ്യെങ്കിൽ ഇത് പറഞ്ഞാ മതി, എന്റെ സ്വഭാവം മാറ്റാനൊന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞു. എന്നാ പറഞ്ഞോ? ഒരു ഉപദേശി. ഇതങ്ങനെ വിട്ടുകൊടുക്കാവുന്ന കാര്യമല്ല. അപ്പുകൂട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവന് വൃത്തികേട് കാണിച്ചത്? എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെടുത്തി ക്ഷമിക്കാം. ജീവിതത്തിലും തോൽപ്പിക്കാൻ തുടങ്ങിയാൽ അപ്പുകൂട്ടന്റെ ജീവിതം തൊലച്ചിട്ടേ നേപ്പാളിലോട്ട് കടക്കാനുള്ള പ്ലാനാ. അവിടെ ഉണ്ടല്ലോ ഒരു മുറപ്പെണ്ണ്. ഇല്ല, അവൻ പോകില്ല. ഫ്ലൈറ്റിൽ കയറാനുള്ള ശേഷി ഉണ്ടെങ്കിലേ അവൻ പോകൂ. അവൻ പോവില്ല. എടാ അപ്പൂട്ടാ, നീ എന്ത് പിടിച്ചില്ലേ?
നീ എന്നെ ഒതുക്കിയിട്ട് നാടുവിടാൻ തീരുമാനിച്ചു അല്ലേ? പോകുന്നതിന് മുമ്പ് നിനക്ക് എന്റെ വകയായിട്ടൊരു ചെറിയ പാരിതോഷ്യം തരാം. സൈക്കിൾ പോടാ ശില്പ, അടിച്ച പിന്നെ രണ്ട് കാലുകൾ ഓടിക്കണ. അശോകനും അതവളുടെ വെറും നമ്പറാ, കാശ് വാങ്ങിച്ചിട്ടുള്ള പണി. എന്റെ കാശ് പോയോ? അയ്യോ, ഞാനല്ല അവരെ തന്നെ അടിച്ചത്. അത് അവിടെ തീരുമാനിക്കാം. അല്ല, അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. അല്ല, അത് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാന്നല്ലേ പറഞ്ഞു. നീ തോക്കാനായിട്ട് ജനിച്ചവനെ വേണ്ട, കൂടുതൽ വർത്താനം പറയണ്ട. താനെ മുട്ടക്ക് വിചാരി വെച്ചവനെ അപ്പുകുട്ട. അപ്പുകുട്ടന്റെ അപ്പുകുട്ട ആരാത്? അയ്യോ, അവിടെ നിക്കാ, നീ അങ്ങോട്ടാ, ഞാൻ ഇപ്പൊ വരാം, ഒരു അർജന്റ് കാര്യമുണ്ട്. അപ്പുകുട്ട ജീവനി കൊതിയുണ്ട് എന്നെ. നീ എന്തിനാ ഓടിയത്? നീ എന്തിനാ ഓടിച്ചേ? എടാ, ഞാൻ യാത്ര പറയാൻ വിളിച്ചതല്ലേ. നമ്മൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണല്ലോ പ്രശ്നം, അതുകൊണ്ട് ഞാൻ പോയേക്കാം. അരച്ചുമൂട്ടി അപ്പുകുട്ടനെ തോപ്പിക്കാൻ തൈപ്പറമ്പിൽ അശോകമേനുവിന് കഴിയില്ല എന്ന് നീ ഇപ്പൊ മനസ്സിലാക്കിയില്ലേ? എന്നാലും നീ എന്നെ ആള് വിട്ട് അടിപ്പിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. അല്ല, കേസ് കഴിയാതെ നിനക്ക് പോവാൻ പറ്റില്ലല്ലോ. പോലീസുകാർ നേപ്പാളി വന്ന് നിന്നെ പൊക്കും. അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതും. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം വേണ്ട. ഞാൻ കാരണം എന്റെ അച്ഛൻ പലരുടെ മുമ്പിൽ നാണം കെട്ടു. നാണം കെട്ടണം, അയാൾ ഇനിയും നാണം. ഇനി അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ പോവാന്ന് തീരുമാനിച്ചു. നന്നായി, അടുത്ത ആഴ്ച ഞാൻ പോകും. പൊക്കോ. അതിനു മുമ്പ് നിന്നെ കണ്ട് യാത്ര പറയാൻ പറ്റില്ല, അതുകൊണ്ടാ നിന്നെ ഇപ്പൊ കണ്ട് യാത്ര ചോദിക്കാന്ന് വെച്ചത്. അരശമ്മൂട്ടിൽ അപ്പുക്കുട്ടൻ, ഈ മലമൂട്ടി കടന്ന് ദമയന്തിയായിട്ട് ഷൈൻ ചെയ്യ. തൈപ്പറമ്പിൽ അശോകൻ, അങ്ങ് മലമുകളിൽ നേപ്പാളിൽ അശ്വതിയായിട്ട് ഷൈൻ ചെയ്യ. കേട്ടോ? ഞാൻ നേപ്പാളിൽ നിന്ന് വരുമ്പോ നിനക്ക് എന്താ കൊണ്ടുവരേണ്ടത്? ഗൂർഖയുടെ വേഷം നിനക്ക് നന്നായിട്ട് ചേരും, അത് മതിയോ? പിന്നെ ശ്രീബുദ്ധന്റെ പ്രതിമ, കമ്പിളി, തൊപ്പി എല്ലാം അവിടെ വില കുറച്ച് കിട്ടുന്നാ പറയുന്നത്. എനിക്കൊന്നും വേണ്ട, അശോകേട്ടൻ പെട്ടെന്ന് ഇങ്ങ് വന്നാ മതി. നീ ഇത് വെച്ചോ.